പണ്ടുകാലത്തെ ഒരു ചിന്ത എങ്ങനെയായിരുന്നു, എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും, ആൾക്കാരൊക്കെ ദൈവം എന്ത് ചെയ്തു കൊണ്ടുവന്നോളൂ. സ്തോത്രം. ഇന്ന് നമ്മൾ പലപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ ആൾക്കാരെ കൊണ്ടുവരണമേ, ആൾക്കാരെ കൊണ്ടുവരണമേ. അങ്ങനെയല്ല, നാം ചെയ്യേണ്ടത് നാം ആയിരിക്കുന്നിടത്ത് നിന്ന് നമ്മൾ ഒന്ന് എന്ത് ചെയ്യണം, ഇറങ്ങണം. നമ്മൾ ഇറങ്ങിയാലേ ഈ ദൗത്യം എന്ത് ചെയ്യത്തുള്ളൂ, വിജയിക്കത്തുള്ളൂ. ഇനി കർത്താവ് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ അധികാരം കർത്താവ് ഈ ദൗത്യം നല്ലതുപോലെ നിവർത്തിച്ചെടുക്കേണ്ടതിന് ഈ അധികാരം തന്റെ ശിഷ്യന്മാർക്ക് എന്ത് ചെയ്തു, നൽകി കൊടുത്തു. സ്തോത്രം. കാരണം ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ, ഒരു പക്ഷേ അവൻ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ചെല്ലുന്ന ഭവനത്തിൽ രോഗികളായിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം, ഭൂതബാധിതരായിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം, വിവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം. അവർക്ക് ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തിൽ നിന്ന് അവർക്കൊരു വിടുതലാണ്. സ്തോത്രം. അപ്പോൾ ഒരു രോഗിയായ വ്യക്തിക്ക് അവൻ ആഗ്രഹിക്കുന്ന അവൻ ആ രോഗത്തിൽ നിന്നുള്ള ഒരു വിടുതലാണ്, സൗഖ്യമാണ്. അപ്പൊ ദൈവം കർത്താവ് ഇപ്രകാരം പറയാം, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ അധികാരം ആർക്ക് കൊടുത്തു, ശിഷ്യന്മാർക്ക് കൊടുത്തു. നിങ്ങൾ പോയി എന്തോ ചെയ്യണം, രോഗികളെ എന്ത് ചെയ്യണം, സൗഖ്യമാക്കണം, ഭൂതങ്ങളെ ബാധിച്ചവരെ എന്ത് ചെയ്യണം, അവരെ അതിൽ നിന്ന് വിടുവിച്ചെടുക്കണം, മരിച്ചവരെ എന്ത് ചെയ്യണം, ഉയർപ്പിക്കണം. എല്ലാ ഭാഗങ്ങളും വായിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. പിന്നെ കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ എന്ത് ചെയ്യും, ചെയ്തോ, ചെയ്തോ, ആര് ചെയ്തു, പത്രോസ് പോകുമ്പോ പത്രോസിന്റെ നിഴല് തട്ടിയാൽ രോഗികൾ സൗഖ്യമാകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്യാ, കിടക്കുക. കർത്താവ് ചെയ്തതിനും അധികം ചെയ്തോ, ചെയ്തു. അപ്പൊ ഇതാണ്, അപ്പൊ ദൗത്യ നിർവഹണത്തിന് പോകുന്നവർക്ക് ഒന്ന് ദൈവം അതിനുള്ള അധികാരം നൽകിയിട്ടുണ്ടെന്നുള്ളത് വിശ്വസിക്കാം. അധികാരമില്ലാതെ ദൗത്യം ചെയ്യാൻ പോയാൽ ദൗത്യം പരാജയപ്പെടും. സ്തോത്രം. അപ്പൊ ഒന്ന്, ദൗത്യ നിർവഹണത്തിന് നമുക്കൊരു അധികാരമാണ്. ആ അധികാരം ആര് തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. ഇത് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പ്രത്യേക പാസ്റ്റർമാർക്ക് മാത്രം കൊടുത്തേക്കിരിക്കുന്ന ഒരു കാര്യമായിട്ടാണെന്ന് ചിന്തിക്കരുത്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിന്റെ ഈ പദ്ധതികൾക്കായി ആരെയൊക്കെ ദൈവം വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടോ അവരിൽ ദൈവം ഈ അധികാരം എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിശ്വാസത്തോടെ ഒരു വ്യക്തിക്ക് വേണ്ടി എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കേ, അവിടെ അത്ഭുതം നടക്കും. പക്ഷെ നമ്മളും ആരായിരിക്കണം, നമ്മളും ക്ലിയർ ആയിരിക്കണം. സ്തോത്രം. ഇല്ലെങ്കിൽ എന്തായി തീരും, പത്തനം കൂടെ ഇങ്ങോട്ട് കയറി പോരും. അപ്പോ ഇത് ചെയ്യാൻ പോകുന്ന വ്യക്തി ഒന്ന്, അവൻ പെർഫെക്റ്റ് ആയിരിക്കണം, ദൈവാനുരൂപനായി ദൈവികമായ ഗുണങ്ങളൊക്കെ ഉള്ളവരായിരിക്കണം. സ്തോത്രം. ഇങ്ങനെ ഉള്ളവർക്ക് ദൈവം ഈ അധികാരം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ആ ദൈവം തന്ന അധികാരം ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ ദൗത്യം സക്സസ്ഫുൾ ആയിട്ട് മാറും. സ്തോത്രം. അപ്പോൾ കർത്താവ് അതിന്റെ അന്ത്യകൽപ്പനയാണ്. അപ്പം അന്ത്യകൽപ്പന എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് അനേകർക്ക് ഈ അന്ത്യകൽപ്പന അതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുവാനോ, ഇത് എന്നോടുള്ളതാണെന്ന് പോലും പലപ്പോഴും പലർക്കും ചിന്തിപ്പാനായിട്ട് കഴിയുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഞാനും നിങ്ങളും ഈ സുവിശേഷം പറയുന്ന നമ്മൾ വലിയ കുടുക്കന്മാരായിട്ട് നമ്മള് സന്തോഷവാന്മാരായിട്ടൊക്കെ ഇരിക്കുന്നു എന്നാ പറയട്ടെ, നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ ഗ്രാമത്തിൽ, നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ, നമ്മുടെ വീട്ടിൽ ഈ സുവിശേഷം എത്തിക്കാൻ ഈ മഹാനിയോഗം നെഞ്ചോട് ചേർത്ത് പിടിച്ച അനേക ഭക്തന്മാർ ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. ഈ രാജ്യത്തുണ്ടായിരുന്നു ഈ രാജ്യത്തുള്ള അനേക ദൈവഭക്തന്മാർ ഈ മഹാനിയോഗം ഏറ്റെടുത്തുകൊണ്ട് അവരീ നമ്മുടെ ഭാരതത്തെ അവർ സ്നേഹിപ്പാൻ തക്കണവിടെയായി തീർന്നു. ഇവിടെ വളരെയധികം സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞിട്ട് സ്തോത്രം നമ്മുടെ ഭാരതത്തിൽ വന്ന് പുതുകടിയും കൊണ്ട് ഇല്ലാത്ത വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ച് ജീവിതത്തിൽ നഷ്ടങ്ങൾ സഹിച്ച് കുടുംബം നഷ്ടപ്പെട്ട് എന്തു വേണ്ട എന്തെല്ലാം കർത്താവിന്റെ വേല നിമിത്തം നഷ്ടപ്പെടാമോ അതൊക്കെ നഷ്ടപ്പെട്ടിട്ടും അവർ ദൃഢതയോടുകൂടെ ഈ അന്ത്യനിയോഗത്തിനു വേണ്ടി നിൽക്കുവാൻ അവർ തയ്യാറായതുകൊണ്ടാണ് പ്രിയ ദൈവമക്കളെ ഇന്ന് ഈ തിരുവചനം എനിക്ക് നിങ്ങൾക്കും ഈ കയ്യിൽ പിടിക്കുവാൻ തക്കൊണ്ട് പറയട്ടെ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു
മഹാനിയോഗം ഉണ്ട് അനേക ഭക്തന്മാർ ചെയ്തു വെച്ചത് നമ്മെ തുടർന്ന് ചെയ്യുവാനായി പരമേപിച്ചേച്ച് പോയ ഈ മഹാനിയോഗം ഇന്നു മുതൽ നമുക്ക് വന്ന് ആരംഭിക്കുവാൻ ഗുണമിടയായി തീരട്ടെ സ്തോത്രം ഇത് കർത്താവിന്റെ അന്ത്യകൽപ്പനയാണ് അപ്പൊ ഇത് നമ്മൾ ശിരസ ഏറ്റുകൊണ്ട് അന്ത്യനിയോഗം ഇത് ചെയ്തേ മതിയാകും നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തിലെ അവസാനത്തെ താല്പര്യം ഉയരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഉള്ള വലിയ താല്പര്യം നിങ്ങൾ ഇത് എന്തുകൊണ്ട് ചെയ്യണം അപ്പോൾ ഈ വലിയ ദൗത്യ നിർവഹണത്തിന് വേണ്ടി നമുക്കും അതിന്റെ ഭാഗവാക്കുകളായി പ്രവർത്തിപ്പാൻ ഗുണം ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അടുത്ത ഒരു കാര്യം സുവിശേഷം എന്നാൽ ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നു അതാണ് സുവിശേഷം സ്തോത്രം എന്നാൽ മതം മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നു അതാണ് മതം സ്തോത്രം ഇപ്പൊ സുവിശേഷത്തിലെ ക്രിസ്തു നമ്മെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നു ഇതിന്റെ അർത്ഥം നമ്മളാരും ദൈവത്തെ തിരക്കി അങ്ങോട്ട് പോയവരല്ല സ്നേഹവാനായ ആ നല്ല ദൈവം നമ്മെ തേടി വന്നത് ഈ സുവിശേഷം നമ്മെ തേടി നമ്മുടെ വീടുകളിൽ വന്നതാണ് അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഈ ദൈവത്തെ പാടി ആരാധിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഈ തിരുവചനം പിടിച്ചുകൊണ്ടിരിക്കുന്നത് സ്തോത്രം സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്ന മതങ്ങൾ ലോകത്തിൽ ഒരുപാട് മതങ്ങളുണ്ട് മതങ്ങൾ അവര് ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക സ്തോത്രം ഇന്നും അനേകർക്ക് ദൈവത്തെ കണ്ടുപിടിക്കുവാനായിട്ട് കഴിയുന്നില്ല സ്തോത്രം അപ്പോസ്തല പ്രവർത്തനം 17 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതേനയിലെ ജനങ്ങളെ കുറിച്ച് നമുക്ക് വായിക്കാൻ പറ്റും അവരും ഇങ്ങനെ ദൈവത്തെ തപ്പി നടക്കുന്നു സ്തോത്രം ഇതുപോലെ ഇന്നും അനേകായിരം ഒരു പക്ഷെ നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവർ അനേകർ ഇന്നും സത്യത്തെ അന്വേഷിച്ച് നടക്കുകയായിരിക്കാം ദൈവത്തെ തപ്പി നടക്കുകയായിരിക്കാം എന്നാൽ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും നിന്റെ അടുത്തോട്ട് വരുന്ന നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ അടുത്ത് തന്നെയാണ് ഇത് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് സ്തോത്രം ഇത് ചെയ്യുവാൻ ദൈവം നമ്മളെ ഒരു ഘട്ടം ഇനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം ഈ സുവിശേഷീകരണം എന്ന് പറയുന്ന ഈ കാര്യം ഈ വിഷയം ഇതാരാ ചെയ്യേണ്ടത് നമ്മുടെ ഇടയിൽ ഇപ്പൊ ആ ചിന്തകൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം നേരത്തെയൊക്കെ ദൈവജനത്തിന്റെ ഇടയിൽ ദൈവമക്കളുടെ ഇടയിൽ ഒരു ചിന്ത ഉണ്ടായിരുന്നു സുവിശേഷീകരണം സുവിശേഷം പറയുന്ന പണി അതാരെ പാസ്റ്റർമാരെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ അങ്ങനത്തെ ചിന്ത ഉണ്ടായിരുന്നോ നേരത്തെ എല്ലാരും ഞാൻ പലരോടും ചോദിച്ചപ്പോ പലരും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പാസ്റ്റർമാരുടെ പണിയല്ലേ അവർക്ക് എന്തിനാ ശമ്പളം കൊടുത്ത് അവരെ ആക്കി വെച്ചിരിക്കുന്നു അവർക്ക് പിടിയേരി ദശാംശവും മറ്റു കാര്യങ്ങളെല്ലാം അവർക്ക് കൊടുക്കുന്നുണ്ട് ഇത് അവരുടെ പണിയല്ലേ അവരല്ലേ ഇത് ചെയ്യണ്ടേ സ്തോത്രം ഇങ്ങനെ ഒരു ചിന്ത വിശ്വാസ കോളത്തിൽ വളരെ ശക്തമായി നിലനിന്നിരുന്നു ഇപ്പോഴും പലരിലും ഉണ്ട് ഇന്ന് രാത്രി ആർക്കെങ്കിലും ആ നിലകളിലുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഈ പഠനത്തിൽ ആ ചിന്ത മാറുവാണ് കൊണ്ടോ ഇടയായി തീരുന്നു രണ്ടു തരത്തിലുള്ള വിളിയുണ്ട് ഇനി മറ്റേ ചിലർ പറയാറുള്ള ഒരു കാര്യമുണ്ട് സഹോദര ആരുടെയെങ്കിലും സുവിശേഷം പറഞ്ഞോ അല്ലെങ്കിൽ എന്റെ വീട്ടിലൊന്നും പോകാൻ പറ്റിയോ പ്രാർത്ഥിക്കാൻ പറ്റിയോ ചിലർ പറയുന്നത് ഞാൻ കേട്ടോ അതിനുള്ള വിളിയൊന്നും എനിക്കില്ല പാസ് എന്നാ ഇന്ന് രാത്രി നമ്മളൊരു കാര്യം മനസ്സിലാക്കുക രണ്ട് തരത്തിലുള്ള വിളിയുണ്ട് ആ വിളി എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ചിന്ത മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് പത്രോസ് 2 അതിന്റെ 9 മുതലുള്ള വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചാണ് നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചതിന്റെ